അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നതേ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ ഫസ്റ്റ് ഗോപ്രോ 11 കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ ഫസ്റ്റ് ഗോപ്രോ എന്നാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം അത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാല് ഇന്ത്യ ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷെ അത് കിട്ടിയില്ല. കാരണം വെച്ചാൽ 2 വീക്ക് മുന്നേ മുംബൈയിലുള്ള 2-3 വീരന്മാര് സാധനം പർച്ചേസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ കേരളത്തിൽ ഇതുവരെ ഗോപ്രോ 11 ഇറങ്ങിയിട്ടില്ലെന്നാണ് എന്റെ ഒരു അറിവ്. ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ബില്ലുൾപ്പെടെ ഇട്ടാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം ചുമ്മാ കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും സാധനം മേടിച്ചിട്ടുണ്ട്. ഗോപ്രോ 11 ആണ് ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ സെപ്റ്റംബർ 13 ആണ് ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ഗോപ്രോക്കാർ തന്നെ ചെയ്തത്. അപ്പോ എന്തായാലും നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ ബണ്ടിൽ പാക്ക് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഗോപ്രോ നേരത്തെ യൂസ് ചെയ്ത് വലിയ ശീലമൊന്നുമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും മേടിച്ചപ്പം നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനം തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തു, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുപോയി. കാരണം എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് ഒരു അൺബോക്സിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് വെച്ചിട്ട് സംഭവമെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അൺബോക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സ്പെഷ്യൽ ബണ്ടിൽ പാക്കാണ് ഗോപ്രോ ഹീറോ ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്ത് കാണാം. എനിക്കൊന്നു നിലവില് നമുക്ക് ഓൺലൈനിലും ഷോപ്പിലും ഇത് ഇവിടെ കിട്ടുന്നില്ല. ഇപ്പം ഞാൻ തിരക്കിയായിരുന്നു, 2-3 തിരക്കി, അവിടെങ്ങും ഗോപ്രോ 11 ഇറങ്ങിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഓൺലൈൻ സ്റ്റോർ നോക്കിയപ്പോൾ അവിടെയും ഗോപ്രോ 11 ഇറങ്ങിയിട്ടില്ല. ഗോപ്രോ 10 വരെ ഇപ്പം നിലവിലുള്ളൂ. ഇതിപ്പം നമുക്ക് സാധനം വെളിയിൽ നിന്ന് നമ്മള് വരുത്തിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗോപ്രോ 11 ബണ്ടിൽ പാക്ക്, സ്പെഷ്യൽ ബണ്ടിൽ പാക്കാണ്. ഇതിന്റെ അകത്ത് നമുക്ക് വരുന്നത് 2 ബാറ്ററി പാക്ക് വരുന്നുണ്ട്. ഒരെണ്ണം ഞാൻ ഓൾറെഡി ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്കർ ഒന്നും ഇളക്കിയിട്ടില്ല. കാരണം നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്റ്റിക്കറൊക്കെ ഇളക്കണമെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പൊ ഞാനിത് പ്ലാൻ ചെയ്ത് ഇളക്കിക്കളയും. അതിന് മുമ്പ് ഒരു സ്ക്രീൻ ഗാർഡ് നമുക്ക് വെട്ടി ഒട്ടിക്കണം ഇതിനകത്ത്. അപ്പൊ ഇതിന്റെ ഓപ്പറേറ്റായിട്ടുള്ള സ്ക്രീൻ ഗാർഡ് ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കടയിൽ ചെന്നിട്ട് ഇതൊന്ന് വെട്ടി ഒട്ടിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാന്ന് വെച്ചു. എന്റെ സ്ക്രീനിന്റെ അകത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി അത് ഇവിടെ കണ്ടുണ്ട് കേട്ടോ. ആ ഇതാണ് സാധനം, ഇതാണ്. അത് ഇളക്കിക്കളഞ്ഞു. അത് ഇളക്കിക്കളഞ്ഞാൽ നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് ഇളക്കിക്കളഞ്ഞു. അത് ഇളക്കിക്കളഞ്ഞിട്ട് നമ്മള് സാധനം ഇതാണ് ഐറ്റം. ഓക്കെ, ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്യാം. ഗോപ്രോ 11 റിവ്യൂ അധികം ഓൺ യൂട്യൂബിലൊന്നും കിടപ്പില്ല. എന്തായാലും ഞാൻ ചെയ്യാം. കാരണം ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളൊന്നും ആയിട്ടില്ല ഞാൻ. കാരണം വെച്ചാൽ ഗോപ്രോ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. എനിക്കൊന്നും ഇതിനകത്തുള്ളത് ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സ്മൂത്ത് എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഗോപ്രോ 11 ആണ് അത് വന്നിരിക്കുന്നത്, ഹൈപ്പർ സ്മൂത്ത് എന്ന് പറയുന്നത്. ഭയങ്കര സ്മൂത്ത്നെസ് ആണ്. നമ്മൾ എങ്ങനെയൊക്കെ ഇട്ട് ഷെയ്ക്ക് ചെയ്താലും അത് ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വെച്ചാൽ ഇതിനകത്ത് 4K 5K പിന്നെ അതുകൂടാതെ 5.4K സംതിങ് ഉണ്ട്. ഞാനത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇത് പ്രോസ് യൂസ് ചെയ്യുന്ന കൺട്രോൾസ് ആണ്. നോർമലി നമുക്ക് ഈ ഒരു ഈസി കൺട്രോൾസ് ആണ് നമ്മൾ ഈ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അധികം ഇത് വരുന്നില്ല. ഇതിനകത്ത് ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് സൂപ്പർ വൈഡ്, ഹൈപ്പർ വൈ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഹ്യൂജ് വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് സൂപ്പർ വ്യൂ ആണ്, പിന്നെ വരുന്നത് വൈഡ് ആണ്. നമ്മുടെ ഫോണിലേക്ക് വൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് ഇത്രേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇതിന്റെ അകത്ത് അത് കഴിഞ്ഞിട്ട് വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ വ്യൂ പ്ലസ് ഹൈപ്പർ വ്യൂ, ഇത്രയും വ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് ഹൊറിസോണ്ടൽ ലോക്ക് ആണ്. അതായത് ഹൊറിസോണ്ടൽ ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ തിരിച്ചാലും, കണ്ടോ, എങ്ങനെ തിരിച്ചാലും ഈ സാധനം നേരെ തന്നെ നിൽക്കും, കണ്ടോ. ഇപ്പൊ ഞാനിത് അപ്സൈഡ് ഡൗൺ ആണ് വെച്ചിരിക്കുന്നത്, കണ്ടോ. എങ്ങനെ വെച്ചാലും ആ ഒരു സാധനം അങ്ങനെ നമുക്ക് സ്ക്രീനിൽ കാണത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിന്റെ അകത്ത് നമ്മുടെ ഇത്രയാണ് നമുക്ക് നോർമൽ ഈസി മോഡിന്റെ അകത്ത് വരുന്നത്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് പ്രോ കൺട്രോൾസ് ആണ്. പ്രോ കൺട്രോൾസിൽ ഞാൻ കാണിച്ചു തരാം. പ്രോ കൺട്രോൾസിൽ നമുക്ക് വരുന്നത് നമുക്ക് ഇത്രയും വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ്, ഫുൾ ഫ്രെയിം, ആക്ടിവിറ്റി മോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ഇതാണ് കേട്ടോ, ജസ്റ്റ് നോക്കിയോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. ഭയങ്കര സ്മൂത്താണ്, കണ്ടോ. ഇത്ര ഞാൻ അനക്കിയിട്ട് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കാം, കണ്ടോ. അനങ്ങുന്നില്ല, ഫ്രെയിം അനങ്ങുന്നില്ല. അപ്പൊ അത്രക്ക് സ്മൂത്താണ്. പിന്നെ ഇത് കണ്ടോ, 5.3K ആണ് ഇതെനിക്ക് തോന്നുന്നു. 10 ഇല്ലെന്ന് തോന്നുന്നു, ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ 10 യൂസ് ചെയ്തിട്ടില്ല.
ഇപ്പൊ നോക്കിയാൽ അറിയാം 1080 എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോണിന്റെ അകത്ത് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത് 1080 ഇട്ടിട്ട് 60 FPS വരെ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് 4K ഇട്ടിട്ട് 240 FPS ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നോർമല് പി സി അകത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ 5.3K എനിക്ക് TV വരെ ഇപ്പൊ 4K വരെ ഉള്ളു. 5.3K ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് കേട്ടണമെന്നുണ്ടെങ്കിൽ. എന്തായാലും സാധനം ബട്ടർ സ്മൂത്ത് ആണ്. ഞാൻ അതിന്റെ അകത്തുള്ള വീഡിയോസും കുറച്ച് ഷോർട്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം, ഞാൻ അപ്ലോഡ് ചെയ്യാം. കുറച്ച് ഒന്ന് ഐലൻഡിലൊക്കെ, പൂവാർ ഐലൻഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഷോർട്സ് കൂടെ വെച്ചിട്ടുണ്ട്. ഞാനിത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാരണം ഞാൻ ഓപ്പൺലി പറയുവാണെങ്കിൽ ഞാൻ ഗോപ്രോ എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ ഇത്ര നാള് റെക്കോർഡ് ചെയ്തിരുന്നത് നമ്മുടെ ഫോണിന്റെ അകത്തായിരുന്നു. പിന്നെ നമ്മള് DSLR ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് അറിയാം, വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അത് എപ്പോഴും നമുക്ക് ഈസി അല്ല എല്ലായിടത്തും കൊണ്ടു നടക്കുമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആകുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും പിന്നെ ബാറ്ററിയുടെ കാര്യം എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ പാക്കിൽ വരുന്നത് ഏകദേശം ഒരു ബാറ്ററിയാണ് വരുന്നത്. ഇതിന്റെ അകത്ത് ഇപ്പോൾ രണ്ട് ബാറ്ററി വരുന്നുണ്ട്. ഇത് നെഞ്ചത്ത് വെക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ വരുന്നത് നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മൗണ്ട് ഉണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ഹെൽമെറ്റ് മൗണ്ട് ഒന്നും ഇപ്പോൾ വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊക്കെ നെഞ്ചത്തോ അല്ലാതെ വണ്ടിയുടെ മേലിൽ വേണം നമുക്ക് കൂട്ടി പോകാം അല്ലേ. പിന്നെ നമുക്കറിയാമല്ലോ ഈ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ഈ ഒരു പാക്കിനകത്ത് വരുന്നത്. ഇതിന്റെ വില എനിക്ക് ഇവിടുത്തെ വില ഇപ്പൊ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരുന്നത് പറയുന്നത് നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ രണ്ടു മൂന്ന് എടുത്ത് നോക്കിയപ്പോൾ നോർമൽ പാക്കിന് വരുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു 50 അടുത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ സ്പെഷ്യൽ ബണ്ടിൽ പാക്ക് ആകുമ്പോൾ അതിലും കൂടും എന്തായാലും. പിന്നെ ഇവിടുത്തെ ടാക്സും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് എത്ര നമുക്ക് അറിയത്തില്ല. കേരളത്തിൽ ഫസ്റ്റ് ആണെന്നാണ് എന്റെ ഒരു നിഗമനം. പക്ഷേ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെയുണ്ട് ഇത് എടുക്കണോ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നോക്കുക. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം ഒരു വർഷം എടുക്കുമായിരിക്കും, മിനിമം ഒരു വർഷം എടുക്കും. കാരണം ഇപ്പൊ 10 എനിക്ക് തോന്നുന്നു 10 ലോഞ്ച് ആയതുകൊണ്ട്. കാരണം ഞാനിപ്പം രണ്ട് മൂന്ന് ഷോപ്പുകളിൽ തിരക്കിയ സമയത്ത് അവർ പറഞ്ഞ 10 റീസെന്റ് ആയിട്ട് ഇവിടെയൊക്കെ ആയി വരുന്നത് ആയിട്ടേ ഉള്ളൂ, ഫെമിലിയർ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോ 11 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കും, ഉറപ്പാണ്. നല്ല ടൈം എടുക്കും. ഓക്കെ, പിന്നെ ബാറ്ററി ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു 1 o'clock തൊട്ട് വൈകിട്ട് ഒരു 4 o'clock വരെയൊക്കെ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് അല്ലായിരുന്നെങ്കിലും ജസ്റ്റ് വിട്ട് 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 റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും നിന്നു. ലാസ്റ്റ് ഒരു 2% ചെയ്യുമ്പോൾ ഡെഡായി. കാരണം എന്റെ ഞാനിത് മേടിച്ചിട്ട് ഫസ്റ്റ് ബാറ്ററി ചാർജ് ചെയ്തിട്ട് നേരെ അങ്ങ് പോകുമായിരുന്നു. അപ്പൊ ഈ ഒരു ബാക്കപ്പ് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ നിലവിൽ 2 ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്ര നേരം ബാറ്ററി നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു റിവ്യൂ ഇടാം. അപ്പൊ ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കിട്ടിലും ഷോർട്സുകളൊക്കെ ആയിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ബാക്കി നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പറയാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്.